മൂവി ട്രാക്കറിന്റെ റിവ്യൂസ് പോർട്ടലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോണി ലിവിന്റെ ഒരു കണ്ടന്റും പോലും എന്നെ ഇതുവരെയായിട്ടും നിരാശപ്പെട്ടിട്ടില്ല. ഒന്നെങ്കിൽ ഒന്ന് ആവറേജായി ഒതുങ്ങിപ്പോകും എന്നല്ലാണ്ട് ഒരു സീരീസോ ഫിലിമോ ഇതുവരെ എനിക്ക് ബിലോ ആവറേജ് സ്റ്റെപ്പിലോട്ട് ഒതുങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് സോണി ലിവിലൂടെ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സകലമാന കളികളെല്ലാം പറന്നുപോയി. അത്രയും ഗംഭീരമാക്കിയിട്ട് ഒരുക്കിയിട്ടുള്ളൊരു ഫിലിമാണ്. സോണി ലിവിലൂടെ പുറത്തു വന്ന് പുഷ്കർ മഹാബൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വെൽക്കം ഹോം എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈസ് മാറിൽ ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജസ്റ്റ് ഒരു കാര്യം പറയാം, ഈ ഫിലിമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഫിലിമിൻ്റെ ഒരു ടീസർ മാത്രമേ ഉള്ളൂ, അത് കാരണം നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാനുള്ള ഷോട്ടും കാര്യങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടില്ല. കൂടിപ്പോയാൽ ഒരു 6-10 ഷോട്ട് എടുക്കാമെന്നല്ലാണ്ട് അങ്ങനെയുള്ള സെഗ്മെൻസൊന്നും അതിലേ ഇല്ല. അപ്പോൾ അങ്ങനെ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. രണ്ട് ഗവൺമെൻറ് ഓഫീസേഴ്സായ നേഹ അനുജ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഒരു വീട്ടിലേക്ക് സെൻസസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീടിൻ്റെ പരിസരത്ത് ഒരൊറ്റ വീട് പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു വീട്ടിലോട്ട് ഇവർ കയറി ചെല്ലുമ്പോൾ പിന്നീട് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവർ കുടുങ്ങണം. ആൻഡ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ സ്റ്റൈലിലാണ് ഈ ഒരു ഫിലിം പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. സോ ടോക്കിംഗ് അബൌട്ട് ദി പോസിറ്റീവ്സ്, നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ശരിക്കും സംഭവിച്ച ഒരു കാര്യത്തിന് അത്രയും ഇമ്പാക്റ്റോടെ അവതരിപ്പിക്കാൻ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത്രയും രസകരമായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗംഭീരം എന്നൊക്കെ പറയും, അത്രയും പൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ, ശരിക്കും സംഭവിച്ച ആ ഒരു ഇൻസിഡൻറ്റിന് അത്രയും ഒരു ഹൊറർ സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അങ്ങനെ ഭീതി കയറ്റുന്ന കുറേ അധികം സെഗ്മെൻറ്റോടെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ഗ്രിപ്പിംഗ് ആണ് എന്ന ഒരു എന്താ പറയുക, കണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി വന്നേക്കാം. അത്ര അധികം സെഗ്മെൻസൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. സീൻ ടു സീൻ എല്ലാം പൊളിയാണ്, ഒരു രക്ഷല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ വന്നുള്ളത്. പിന്നെ കണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ബോറിംഗ് ആയിട്ട് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ തോന്നില്ല. കാരണം അത്രയും പവറുണ്ട് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേക്ക്. സ്ക്രീൻ പ്ലേ കൊണ്ട് ഈ ഒരു ഫിലിം ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും തരും. നമ്പർ 2, അങ്കിത നാരംഗിൻ്റെ റൈറ്റിങ്ങും പുഷ്കർ മഹാബലിൻ്റെ ഡയറക്ഷനുമാണ്. ഈ ഫിലിമിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത്രയും മികവോടെ തന്നെ റൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനാവശ്യ സംഭവങ്ങളൊന്നും റൈറ്റിങ്ങിൽ കൊണ്ടുവന്നില്ല. നല്ല രീതിയിൽ നല്ല ഡെപ്തോടെയുള്ള ഒരു റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ളത്. ഡയറക്ഷൻ്റെ കേസ് പറയുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് അത്രയും മികവോടെ തന്നെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ടൈമിംഗ് വെച്ചിട്ട് ലാഗും ഇല്ലാണ്ട് എന്ന അടിപൊളിയുള്ളൊരു എക്സിക്യൂഷനായിരുന്നു ഈ ഒരു ഫിലിമിൽ പുഷ്കർ മഹാബൽ ചെയ്തിട്ടുള്ളത്. കാരണം 2 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയും രസകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ 2 മണിക്കൂർ കൊണ്ട് നടക്കുന്ന സെഗ്മെൻറ്റൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ദഹിക്കില്ല. ചിലപ്പോൾ അത്രയും വയലൻസ് ഉള്ള കുറേ സെഗ്മെൻറ്റൊക്കെ കാണാൻ പറ്റും. ആൻഡ് അതിനൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല എന്നൊക്കെ പറയാം. അമ്മാതിരി രീതിയിലാണ് ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ഷനും റൈറ്റിംഗ് ഒക്കെ വന്നുള്ളത്. നമ്പർ 3, ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു ബൗളിൽ നിറച്ച് ബിരിയാണി ഒക്കെ കൊടുന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്തൊരു 3 പേരുണ്ടെന്ന് വിചാരിക്കും. ആൻഡ് അങ്ങനെ ഒരു ബൗളിൽ ഇങ്ങനെ അത്രയധികം ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു കോമ്പറ്റീഷൻ നടത്താൻ നോക്കില്ല. കാരണം എങ്ങനെ വന്നാലും നമുക്കത് കഴിക്കണം എന്നുള്ളൊരു ആക്രാന്തം എന്തായാലും വരും. അപ്പോൾ എന്ത് കാട്ടിയിട്ടാണെങ്കിലും അത് കഴിക്കുക എന്നുള്ളതേ നമ്മുടെ തലയിലപ്പോൾ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ അവിടെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ കാസ്റ്റിംഗ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ മെയിനായിട്ടൊരു 6 ആർട്ടിസ്റ്റോ 5 ആർട്ടിസ്റ്റോ വരുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു മോട്ടീവോടെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര ഗംഭീരമായിരുന്നു എല്ലാവരും. എന്നുവെച്ചാൽ ഒരു സൈഡിൽ പോലും അങ്ങോട്ട് വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് പല ആർട്ടിസ്റ്റും ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് പെർഫോമൻസ് വൈസ് എല്ലാവരും കൊള്ളാം. പ്രത്യേകിച്ച് ഇതിൽ നേഹ അനുജ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകളൊക്കെ അത്ര ഗംഭീരമായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പറയാൻ പിന്നെയും ഈ ഫിലിമിൽ ഒട്ടനവധി ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും പറയാനുണ്ട്. പക്ഷേ സ്പോയിലേഴ്സ് സംഭവിക്കുന്ന കാരണം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആൻഡ് നിങ്ങളതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. നമ്പർ 4, മാഗ്ദീപ് ബോസിൻ്റെ BGM സായിബപ്പയുടെ സിനിമാറ്റോഗ്രഫിയാണ്. പറയുമ്പോൾ ഇതൊരു ഹൊറർ ഫിലിമൊന്നല്ല, അങ്ങനത്തെ ഒരു തീമോടെ ഒരിക്കലും ഒരു ഫിലിമൊന്നല്ല.
പക്ഷേ ഇതിൽ നടക്കുന്ന സംഭവങ്ങളും ഇതിൻ്റെ ഒരു തീമും ഒക്കെ വെച്ചിട്ട് നൈസായിട്ടൊരു ഹൊറർ സെറ്റപ്പ് കയറി വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഇതിൽ നടക്കുന്ന സെഗ്മെൻറ്റ്സ് വെച്ചിട്ട് നൈസായിട്ട് പേടിക്കാനുള്ള കുറേ അധികം സെഗ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പേടിക്കാനുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് പിന്നെയും കൂടി വന്നത് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുള്ള BGM സിനിമാറ്റോഗ്രഫിൻ്റെയും വർക്കിൻ്റെ ഒരു ഗുണമാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം പേഴ്സണലി ഈ രണ്ട് കാര്യം എനിക്ക് അത്ര അടിപൊളിയായിട്ട് വന്നപ്പോൾ തോന്നിയിരുന്നു. BGMസിൻ്റെ ഒരു കേസ് പറയുമ്പോൾ ഇതിൽ പേടിക്കാനുള്ള, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ പേടിക്കാനുള്ള കുറേ സെഗ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്, എന്നാൽ ബ്രൂട്ടലായി തോന്നിയിരിക്കുന്ന കുറേ സെഗ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റോടൊപ്പം ഈ ഒരു BGMഉം കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴല്ലോ ഉള്ള പേടി പിന്നെയും കൂടുതലാണ്. കാരണം അത്ര പൂളായിട്ട് ഇതിൻ്റെ BGMഉം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതിൽ കുറേ അധികം ബ്രൂട്ടലായി തോന്നിയിരുന്ന കുറേ സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അതിൻ്റെ അങ്ങനെയുള്ള സെഗ്മെൻറ്റ്സൊക്കെ കയറി വരുമ്പം അതിനൊരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് സിനിമാറ്റോഗ്രഫിയുടെ ഒരു വർക്കാണ്. ആൻഡ് ആ കാര്യത്തിൽ സിനിമാറ്റോഗ്രഫി നല്ല കഴിവോടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിമിൽ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ BGMസും ചെയ്ത ടെക്നീഷ്യൻസ് അത്രയും നല്ലൊരു കൈയടി അറിയിക്കുന്നുണ്ട്. കാരണം അവരില്ലാണ്ട് ഈ ഫിലിമിന് അങ്ങനത്തെ ഒരു ഫിനിഷിങ് വരുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള രണ്ട് വർക്കുകളാണ് ഈ ഫിലിമിൻ്റെ BGM സിനിമാറ്റോഗ്രഫി. പോസിറ്റീവ്സ് കഴിഞ്ഞെങ്കിൽ നെഗറ്റീവ്സ് പറയാം. ഈ ഫിലിമിൽ ഒരൊറ്റ നെഗറ്റീവ് മാത്രം പറയാനുള്ളൂ, അത് ഈ ഫിലിമിൻ്റെ വയലൻസാണ്. വയലൻസിൻ്റെ കേസ് പറയുമ്പോൾ ചില സെഗ്മെൻറ്റ്സ്, ചില എന്നല്ല മിക്ക സെഗ്മെൻറ്റ്സിലും കയറി വരുമ്പോൾ വയലൻസ് ഭയങ്കരമായിട്ട് ഓവറായി പോയെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം അളവിനും അപ്പുറം കടന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് പലവിധ സെഗ്മെൻസും കയറി വരുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. കാരണം അത്രയധികം ബ്രൂട്ടൽ എന്നാൽ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ അധികം സെഗ്മെൻറ്റ്സൊക്കെ ഈ ഒരു ഫിലിമിൽ വന്നിരുന്നു. എൻ്റെ അതൊക്കെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ പറഞ്ഞിട്ടുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫിലിം കണ്ടാൽ മതി. ആൻഡ് അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫിലിം കണ്ടാൽ മതി. ഒരിക്കലും കുട്ടികളായിട്ടോ വീട്ടുകാരായിട്ടോ ഒന്നും ഈ ഒരു ഫിലിം കാണരുത്, പ്ലീസ്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, അങ്ങനെ മതി. ആൻഡ് ഇത് ഈ ഒരു ഫിലിമിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഓവറോൾ ഔട്ട്പുട്ടിനെ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്. കണ്ടിരിക്കാൻ അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടുന്നൊരു ഫിലിമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം, അത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് സോണി ലിവിൻ്റെ വെൽക്കം ഹോം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.